ഹലോ വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന 3D എഫക്റ്റ്, 3D സൂം എഫക്റ്റ് ഉള്ള ഒരു എഡിറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കമോൺ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഈ എഡിറ്റിങ് ചെയ്യാൻ നമുക്ക് സിമ്പിളാണ്. വെറും രണ്ട് സോഫ്റ്റ്വെയറാണ് നമുക്ക് വേണ്ടത്. ഒന്ന് വി പി എൻ വേണം, കാരണം ഇത് ഇന്ത്യയിൽ ബാൻഡാണോ അതോ ഇവിടുത്തെ സെർവറായിട്ട് അവർ കണക്ട് ചെയ്യാത്തതാണോ ഒന്നും അറിയില്ല. അത് ഇവിടെ അവൈലബിൾ അല്ല, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പിന്നെ നമുക്കത് യൂസ് ചെയ്യാനോ അതിൻ്റെ ഇൻ്റർനെറ്റ് നമുക്ക് കണക്ട് ചെയ്താലും ഇവിടുത്തെ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വി പി എൻ ആവശ്യമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന വി പി എൻ ഇതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, വേറെ ഏതിനുണ്ടെങ്കിൽ അതെനിക്കറിയില്ല. ഇത് ബെറ്ററാണ്, ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ് കട്ട് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൻ്റെ രണ്ട് വേഴ്സനുള്ള ലിങ്കും ഞാൻ കൊടുക്കാം. ഞാൻ പ്രോമോഡായിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വി പി എൻ ഓൺ ആക്കാം. ടെർബോ വി പി എൻ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വി പി എൻ്റെ പേര്. സൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ സോറി, എനിക്ക് ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ വീഡിയോ മുടക്കണില്ല. നമ്മളിനി എന്തായാലും ആഴ്ചയിൽ ഒരു 4-5 വീഡിയോ എന്തായാലും ഇടും. ഇന്നലെ തീരെ വീയായിരുന്നു, അതായിരുന്നു വീഡിയോ ഇടുന്നത്. വി പി എൻ ഓൺ ആയിട്ട് പിന്നെ നമുക്ക് ക്യാപ് കട്ട് ഓണാക്കാം. ലോഡാവുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട പിക്ചേഴ്സ് കുറച്ചും കൂടി ഒരു ഡെപ്ത് തോന്നിക്കാൻ ഭാഗമുള്ള ഒരു ഫോട്ടോസ് യൂസ് ചെയ്യേണ്ടതാണ് ബെറ്റർ. അല്ലെങ്കിൽ ഒരു ലൈക്ക് ആ ഒരു സ്മൂത്ത് എഫക്റ്റ് കിട്ടില്ല. ഇതിൽ ന്യൂ പ്രോജക്റ്റ് എടുക്കാം, ഫോട്ടോസ് എടുക്കുക. അതിൽ ഞാൻ 2-4 ഫോട്ടോസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതെടുക്കാം. ഇതാ ഈ ഫോട്ടോസിൽ 2-3 ഫോട്ടോസ് ഞാൻ എൻ്റെ ഫ്രണ്ട് റമീസിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാവരും പോയി ചെക്ക് ചെയ്യാം. അടിപൊളി ഫോട്ടോസ്, നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ദാ ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യുക, പിന്നെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തിട്ട് നമ്മൾ ഇതാ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതിൽ സ്റ്റൈൽ ഉണ്ടാവും, സ്റ്റൈൽ എടുക്കുക. അതിലത്തെ ഫസ്റ്റ് രണ്ടാമത്തെ സൂം 3D സൂം, രണ്ടാമത്തെ 3D സൂം എടുക്കാം. എന്താ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, 99%. പ്ലേ ചെയ്ത് നോക്കാം. അതാ അവർ ഡെപ്ത് ഫീൽ നമുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തതും അങ്ങനെ ചെയ്യാം. കറക്റ്റ് ക്രോപ്പ് ചെയ്ത് കൊണ്ടു കൊടുക്കണം, എന്നാലേ നമുക്ക് ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ഇത് അങ്ങനെ പറ്റുമെന്നൊക്കെ അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറക്കരുത്, കാരണം ഈ വീഡിയോ കാണുന്നതിൽ പകുതി ആൾക്കാരും പകുതി മുക്കാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോണത്. അപ്പോൾ ഈ ചാനൽ എത്രമാത്രം റീച്ച് ആവേണ്ടതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. രണ്ടാമത്തെ പിക്ചറും കുഴപ്പമില്ലാത്ത രീതിയിൽ സൂം എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഞാൻ ഞണ്ണ് കൊടുത്തിട്ട് കുറച്ചും കൂടി കുറച്ചുകൂടി ക്രോപ്പ് ചെയ്ത് കൊണ്ടു നോക്കുക. ഇനി നമുക്ക് നോക്കാം 3D സൂം ആവുമെന്ന്. ആ എന്നാലും വലിയ കുഴപ്പമില്ല. ഇനി ഈ മൂന്നാമത്തെ പിക്ചർ കൂടി കൊടുത്തു നോക്കാം. ഇതും ആവുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതും ആയിട്ടുണ്ട്. ഇത് നല്ല ഒരു അടിപൊളി ഡെപ്ത് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റണത്. സോറി, ഈ ഫോട്ടോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക്. ക്രോപ്പ് ചെയ്ത് കൊടുത്ത് നിർത്താൽ മതി. പിന്നെ 3D സൂം കൊടുക്കാം. അപ്പം എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാനിവിടെ കൊടുക്കാം, അതെല്ലാവരും ഫോളോ ചെയ്യുക. അവിടെ ഞാൻ അടിപൊളി എഡിറ്റിങ്ങിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഏറ്റവും പെട്ടെന്ന് ചെയ്യണത്. അപ്പോൾ അത് വേണമെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യാം. ഇതേ രണ്ട് പിക്ചറും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് സേവ് കൊടുക്കാം, എക്സ്പോർട്ട് ചെയ്യാം. നമുക്കത് സേവ് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഈ ഷെയർ ടു ടിക്ടോക്ക് ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ ടിക്ടോക്ക് ഇല്ല, അപ്പോൾ നമ്മൾ ഡെമോ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.